അങ്ങ് സ്വയം അവകാശപ്പെടുകയാണ് ഞാൻ മാത്രമാണ് രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ പ്രധാന സേവകനും മുഖ്യ ആശ്രയവുമെന്ന്. കാര്യങ്ങളൊന്നും പതിയല്ല, എന്നെ ജയിപ്പിക്കണേ എന്ന നിലവിളിയോടെ എത്തിയിരിക്കുകയാണ് ബിജെപിയുടെ രാംലല്ലേക്കടൻ അയോധ്യയിലിത. പടകാഹളത്തോടെയുള്ള ആ സ്വീകരണം ഗംഭീരം, പക്ഷേ നടയിൽ ചെന്ന് ഒന്ന് സംശയിച്ചു നിന്നു, ഇനി എങ്ങാനും പറയുമോ വരിയിൽ നിന്ന് കയറി വരാൻ. പ്രധാന സേവക ധൈര്യമായി കയറി വരൂ എന്ന് ദേ വിളിക്കുന്നു ഒരു സന്യാസി. പിന്നെന്താ, ഇനി കണ്ടോണം വാരണാസിയിൽ ജയിക്കാൻ ഇന്ത്യ കീഴടക്കാൻ എന്തൊക്കെ പൂജകളും വഴിപാടുകളുമാണെന്ന്. പൂജാരിമാരെ എന്നും വിശ്വഗുരുവിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാകണം പൂജകളൊക്കെ തനിപ്പിടി. തീർന്നിട്ടില്ല, കിടക്കുന്നതേ വെട്ടിയിട്ട വാഴ പോലെ. ആരെങ്കിലും ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുമോ വിശ്വഗുരുവിനെ? വാരണാസി വരെ എത്താനുള്ളതാണ്. ബാബുരുടെ നെഞ്ചത്ത് കൂടി സ്വന്തം കാശുമുടക്കി പണിത ക്ഷേത്രമാണെങ്കിലും വയസ്സായാൽ പിന്നെ മാർബിളിന്റെ തണുപ്പ് അധികം കൊണ്ടാൽ ഉള്ളിലെ വാദവും പിത്തവുമൊക്കെ കൊണ്ടങ്ങിളകും. എന്തായാലും ഇത്തവണ ചിലതൊക്കെ നടക്കും. വാരണാസിയിൽ മാത്രമല്ല, വടക്കേ ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒരുപോലെ നടക്കും. ഇനി എത്ര ദൈവങ്ങളുടെ മുന്നിൽ കമിഴ്ന്നു വീണ് ചെയ്ത പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ചാലും രാജ്യത്തെ മതേതര സ്വഭാവമുള്ള ജനത വെറുതെ വിടില്ല. വിഷപ്രസംഗങ്ങൾക്ക് അവർ മറുപടി നൽകിക്കൊണ്ട് തന്നെയിരിക്കും. 2014ഉം 2019ഉം അല്ല ഈ 2024. അതുകൊണ്ട് ഈ കിടന്നിടത്തുനിന്ന് എഴുന്നേറ്റ് വാരണാസിയിലേക്ക് പോകുന്നതാണ് നല്ലത്.